അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെയൊക്കെ വല്ലാതെ നടുക്കിയ ഒരു വാർത്തയാണ് മലയാളികളായ അഞ്ചംഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഒരു വാഹനാപകടത്തിൽ സൗദി അറേബ്യയിൽ വെച്ച് മരണപ്പെട്ട കാര്യം. കോഴിക്കോട് ബേപ്പൂരിലെ ആ കുടുംബ പരിസരം, ആ വീടും പരിസരവും വളരെ ദുഃഖസാന്ദ്രമാണ്. വീട് എന്ന സ്വപ്നം മനസ്സിൽ ബാക്കിയാക്കി, വീടിൻ്റെ ഏകദേശം പണികളൊക്കെ പൂർത്തിയാക്കി, ഇനി ഒന്ന് വിദേശത്ത് പോയി എല്ലാവരെയും വിസിറ്റ് കൊണ്ടുപോയി വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കുടുംബസമേതം പർച്ചേസ് ചെയ്ത് സന്തോഷത്തോടുകൂടെ മടങ്ങി വന്ന് വീട്ടിൽ താമസിക്കാനുള്ള ആ ചിന്തകളും ആലോചനകളും ചർച്ചകളുമായിട്ട് എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിച്ചിട്ടുണ്ടാകും. ഈ സമയത്ത് അവരുടെ അപകടം കഴിഞ്ഞതിന് ശേഷം മരണപ്പെട്ട് അവരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ കൊണ്ടുവന്ന് അവിടെ കണ്ട കാഴ്ചകൾ പത്രപ്രവർത്തകൻ അഫ്താബ് റഹ്മാന്റെ ഫേസ്ബുക്ക് പേജ് നമ്മുടെ കണ്ണിനെ ഈറനണിയിക്കുന്നതാണ്. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന കോഴിക്കോട് ബേപ്പൂർ സ്വദേശി ജാബിറിനെയും മക്കളെയും വെള്ളപ്പൊതിയിൽ നിന്നും കണ്ടു. ഉപ്പയുടെ അടുത്തുള്ള ചൂട് വിട്ടുമാറാത്ത അവരെ മൂന്ന് പേരെയും ഉമ്മയെയും നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തണുപ്പിച്ചു വച്ചിരിക്കുന്നു. എന്തൊരു പരീക്ഷണമാണ് റബ്ബെ. രാത്രി വൈകിയാണ് റിയാദിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള അൽറൈൻ ആശുപത്രിയിൽ നിന്നും തിരികെ എത്തിയത്. നാട്ടിലുള്ള മോളെയും മോനെയുമാണ് ഓർമ്മ വന്നത്. പെൺകുഞ്ചിൻ്റെ മുഖം കണ്ടതോടെ ബാക്കിയുള്ളവരെ കാണാതെ പുറത്തിറങ്ങി. ആശുപത്രിക്ക് ചുറ്റുമുള്ള മരുഭൂമി പോലും തണുത്ത് വിളറിയ പ്രതീതി. അവർ കിടക്കുന്ന മോർച്ചറിക്കകം പോലെ അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകണേ നാഥ. അവിടെ എത്തിയ ശേഷം മലയാളികളാണ് പറഞ്ഞത്, അത്രയേറെ അപകടം പിടിച്ച റോഡാണ് ബീഷയിലേക്കുള്ളതെന്ന്. റിയാദിൽ നിന്നും മക്ക റോഡിൽ മുസാഹ്മയിൽ നിന്ന് 13 കിലോമീറ്റർ കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞാൽ ബീഷ റോഡായി. അബഹയിലേക്കുള്ള വഴി കൂടിയാണിത്. ബീഷയിലേക്കുള്ള ഷോർട്ട് റോഡ് പല ഭാഗത്തും വൺ വേക്ക് പകരം ടു വേ ഉണ്ട്. ഒട്ടകങ്ങൾ കയറുന്ന വഴി, രാത്രിയായാൽ വിജനത. കുറവാണ് സൗദിയിൽ ഇത്തരം റോഡുകൾ. ഓരോ 5 കിലോമീറ്ററിലും വേഗത കൂടാതിരിക്കാൻ കാണാതെയും കണ്ടും വെച്ച ക്യാമറകളുണ്ട്. പക്ഷേ സെക്കൻഡുകളുടെ ലാഭത്തിന് ക്യാമറ കഴിഞ്ഞുള്ള അല്പദൂരം എല്ലാവരും അടിച്ചുമിന്നും വാഹനം പറത്തു. 120 ഉള്ളിടത്ത് അതേ വേഗത്തിലോ 125 പറക്കും. 140 ഉള്ളിടത്ത് 145 ആകെ കൂടുമ്പോൾ കിട്ടുന്ന ലാഭം 5-10 മിനിറ്റുകളാണ്. നഷ്ടമാകുന്നത് കുടുംബവും. എങ്കിലും സുരക്ഷയ്ക്ക് പകരം കുറുക്കുവഴികളും എളുപ്പവഴിയും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ പക്ഷേ കുടുംബവുമായി പോയ ജാബിർ അത്ര വേഗത്തിലല്ലായിരുന്നു എന്നതാണ് കാഴ്ചക്കാർ പറയുന്നത്. പൊളിഞ്ഞ ലാൻഡ് ക്രൂയിസറിൻ്റെ മുൻഭാഗം അത്ര തകരണമെങ്കിൽ സൗദി യുവാവിൻ്റെ വാഹനം നല്ല വേഗതയിൽ ആയിരിക്കണം. ട്രാഫിക് റിപ്പോർട്ടും പറയുന്നത് സൗദിയുടെ വാഹനം റോങ് സൈഡിൽ വന്നതാണെന്നാണ്. അദ്ദേഹവും അപകടത്തിൽ മരിച്ചിരുന്നു. നേർക്കുനേർ ഇടിച്ചതോടെ ജാബിറിൻ്റെ വാഹനത്തിൻ്റെ മുൻവശം ഇടിഞ്ഞ് പിൻസീറ്റിലുണ്ട്. കുഞ്ഞുമക്കൾ ഏറെ നേരം ആ വേദന അനുഭവിച്ച് കാണണം. അവരെ പുറത്തിറക്കാൻ വെട്ടിപ്പൊളിച്ച വണ്ടിയുടെ പിറകിൽ ചോക്ലേറ്റ് പൊതികളുണ്ട്. 1.5 മാസം മുമ്പ് വന്ന മക്കൾക്ക് യാത്രയിൽ ഉപ്പച്ചി വാങ്ങിക്കൊടുത്തതാകാം. സൗദിയിലെ വാഹനാപകട വാർത്തകളിൽ കുടുംബം ചിതറിപ്പോകാറാണ് പതിവ്. ഒന്നുകിൽ മക്കൾ ബാക്കിയാകും, അല്ലെങ്കിൽ ഉമ്മയോ ഉപ്പയോ ബാക്കിയാകും. അങ്ങനെയൊക്കെ ഇവർക്ക് പക്ഷേ ഒന്നിച്ചു മടങ്ങാനായിരുന്നു പടച്ചവൻ്റെ നിശ്ചയം. ഉപ്പയും ഉമ്മയും മക്കളും പടച്ചവൻ്റെ തോട്ടത്തിൽ ഒന്നിച്ചിരിക്കട്ടെ. വേദനിച്ചിരിക്കാൻ അവരഞ്ചുപേരിൽ ആരെയും പടച്ചവൻ ബാക്കിയാക്കിയില്ലല്ലോ. തിരികെ പോരാനിരിക്കെ 4 ആംബുലൻസുകൾ കൂടി വന്നു. അതിൽ 2 മൃതദേഹങ്ങളാണെന്ന് അവിടെ കൂടി ഇവർ പറഞ്ഞു. ഒരു സ്ത്രീയെയും പെൺകുട്ടിയെയും ജീവനോടെയും ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വാഹനം ഇടിച്ചു കത്തിയതാണെന്ന് അവിടെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു. വേഗത എത്ര വേഗമാണ് നമ്മളെ, കുടുംബത്തെ, ജീവിതത്തെ, സമാധാനത്തെ ഇല്ലാതാക്കുന്നത്. ക്ഷമ റോഡിലും ഏറെ പ്രധാനമാണ് കൂട്ടരെ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ അവസാനിക്കുകയാണ്.
നമ്മുടെ കണ്ണ് നനക്കുന്ന രൂപത്തിൽ അവിടെയുള്ള കാഴ്ചകളും ഇത്തരം ദുരനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ ക്ഷമയുടെ കുറവുകൊണ്ടും നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടും അല്ലെങ്കിൽ ഒരു മാത്സര്യ ബുദ്ധി നമ്മിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നതിന് വഴങ്ങിക്കൊണ്ടും ഉള്ള നമ്മുടെ ഡ്രൈവിങ്ങിലൂടെയും വരുന്ന വലിയ നഷ്ടം, നികത്താനാവാത്ത നഷ്ടം, കുടുംബങ്ങൾ ചിതറിപ്പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ കുടുംബത്തിലെ മുഴുവൻ പേരും മണ്ണിനടിയിലേക്ക്, ആറടി മണ്ണിലേക്ക് യാത്രയാകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇത്തരം അപകടങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള സഹോദരി സഹോദരങ്ങളും നാട്ടിലുള്ളവരുമൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വാചകം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. ലാത്തുൽക്കു ബി ഐദീക്കും ഇല തഹ്ലുക്ക, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോകരുത്. അത് അള്ളാഹുവിൻ്റെ ആജ്ഞയാണ്. നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നവരാണ്, അത് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അത്തരം ഒരു ഓർമ്മ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ മുന്നിലുള്ള വാഹനത്തെ ഓവർടേക്ക് ചെയ്യാനുള്ള നമ്മുടെ മനസ്സിൽ വരുന്ന അതിപ്രസരവും അല്ലെങ്കിൽ സമ്മർദ്ദത്തിൻ്റെ അതിപ്രസരവും മറ്റു കാര്യങ്ങൾക്കൊന്നും വഴങ്ങാതെ നമുക്ക് ശാന്തമായി സമാധാനത്തോടുകൂടെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വൈകിയാലും എനിക്ക് ലക്ഷ്യത്തിലേക്ക് എത്താമല്ലോ എന്ന ചിന്തയോടുകൂടെ പോകാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി, സമുദായത്തിനു വേണ്ടി, നമ്മുടെ നഷ്ടങ്ങളില്ലാത്ത സമാധാനത്തോടുകൂടെയുള്ള ജീവിതത്തിന് വേണ്ടി ഈ ഒരു വാക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ, പ്രത്യേകിച്ച് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവരുടെ മനസ്സിൽ കോറിയിടണമെന്ന് വളരെ വിനയത്തോടുകൂടെ, അതിലേറെ സങ്കടത്തോടുകൂടെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകട്ടെ. ആമീൻ.